സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ നടപടി ആത്മാർത്ഥമാണെങ്കിൽ ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട് തെറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് ലഭിക്കാതെ വന്നതോടെ സി പി എം നടത്തുന്ന കപടനാടകമാണ് പുതിയ സമീപനം. തെറ്റുതിരുത്താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രി തന്റെ ദാഷ്ട്യം നിറഞ്ഞ ശൈലി തിരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വിശ്വാസ സമൂഹത്തിന്റെ വോട്ട് കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു കപട നാടകം ആടുകയാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള മര്യാദ കാണിക്കണം. എന്നിട്ട് വേണം ഈ പ്രമേയം പാസാക്കാൻ. വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയാൻ കേരളത്തിന് മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം. കൊലപാതക രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്ന് സി പി എം തെറ്റുതിരുത്തൽ നടപടിയുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കണം. പുന്ന നൌഷധവധ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. 25ാം തീയതി മുതൽ നൌഷാദ് കുടുംബസഹായ നിധി സ്വരൂപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ പറഞ്ഞു. നൌഷാദ് വധക്കേസിൽ പ്രതികളായ എസ് ഡി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് ടി എൻ പ്രതാപൻ എം പി ആരോപിച്ചു. നൌഷാദ് കുടുംബസഹായ ഫണ്ട് ശേഖരണം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് കുടുംബസഹായ നിധിയുടെ പ്രവർത്തനങ്ങളും ഐ ജി ഓഫീസ് മാർച്ചും സംബന്ധിച്ച വിശദാംശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. അനിലക്കര എം എൽ എ, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, പി എ മാധവൻ, പത്മജ വേണുഗോപാൽ, വി ബലറാം, ജോസഫ് ചാലിശ്ശേരി, എം പി വിൻസെന്റ്, എം പി ജാക്സൺ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ടി സി വി ന്യൂസ്, തൃശൂർ.